അതായത് ത്രെഡ് തേഞ്ഞ് തീരാതെ, അതിൻ്റെ വെയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ത്രെഡ് വെയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് തേയ്മാനുള്ള ടയറാണെങ്കിൽ മാറ്റി പുതിയ ടയർ നമ്മൾ ഇടേണ്ടതാണ്. കാരണം മഴയത്ത് അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കാതിരിക്കുക, ആ ഭാഗത്തെ കൂടി എത്രത്തോളം ഡീപ്പുണ്ട്, ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പകുതി ഭാഗത്തോളം അല്ലെങ്കിൽ അതിനെക്കാട്ടും ജസ്റ്റ് മുകളിലോട്ട് വരുന്ന ഹൈ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോപ്ലെയിനിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈവേ ആണെങ്കിൽ തന്നെയും അവിടെ വളവുകളുള്ള ഭാഗങ്ങളിൽ, നല്ല മഴയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ആവറേജ് വേഗത കുറച്ചിട്ട് അതൊരു 60 km/h താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. ഇപ്പോൾ മഴക്കാലമാണല്ലോ, നമ്മൾ റോഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് കൂടുതൽ അപകടങ്ങൾ ഉണ്ടാകാതിരിക്കാനും? ഇപ്പം മഴയുള്ള സമയത്ത് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴും, ഇപ്പം മഴ കഴിഞ്ഞാൽ പോലും പല റോഡുകളും അത്ര നല്ല കണ്ടീഷനിലൊന്നും അല്ല, കുഴികളും വെള്ളം കെട്ടിക്കിടക്കുക, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ സാധാരണ ശ്രദ്ധിക്കുന്നതിലും കൂടുതൽ എക്സ്ട്രാ ആയിട്ട് നമ്മൾ എന്തൊക്കെയാണ് അറിഞ്ഞിരിക്കേണ്ടതും ശ്രദ്ധിക്കേണ്ടതും? ഒന്ന്, വണ്ടി മഴക്കാലമായിട്ട് ബന്ധപ്പെട്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് ഒന്ന് വണ്ടിയുടെ മെക്കാനിക്കൽ കണ്ടീഷൻ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കണം. രണ്ട്, വാഹനം ഓടിക്കുമ്പോൾ ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള കുറച്ച് കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ മെക്കാനിക്കൽ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫ്രണ്ടിൽ നമുക്ക് ആദ്യം തൊട്ട് തുടങ്ങുന്നുണ്ടെങ്കിൽ വണ്ടി മെക്കാനിക്കലി ഫിറ്റായിരിക്കുക എന്നുള്ള കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഫ്രണ്ട് ഹെഡ്ലൈറ്റ്, ഹെഡ്ലൈറ്റിൻ്റെ ലെൻസ് നല്ല ക്ലീനാക്കി വെക്കുക എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കുന്നുണ്ടെങ്കിൽ, ഹെഡ്ലൈറ്റിൻ്റെ ലെൻസ് ക്ലീൻ അല്ല എങ്കിൽ ഹെഡ്ലൈറ്റ് പ്രകാശം, നമുക്ക് ആവശ്യമുള്ള പ്രകാശം കിട്ടുകയല്ല, അതുകൂടാണ്ട് അതിൽ നിന്ന് സ്കാറ്റേഡ് ആയിട്ട് പോകുമ്പോൾ എതിരെ വശത്ത് വരുന്ന ആളുകൾക്കും വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും. ഒരു കാര്യം അതാണ്, മഴക്കാലത്ത് വണ്ടി ഓടിക്കുമ്പോൾ ഹെഡ്ലൈറ്റ് നിർബന്ധമായിട്ട് എല്ലായ്പ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. രണ്ട്, ഫ്രണ്ട് വിൻഡ്ഷീൽഡ് ഗ്ലാസ് എല്ലായ്പ്പോഴും ക്ലീൻ ചെയ്ത് വെക്കുക. വിൻഡ്ഷീൽഡ് വാഷർ, മിക്കവാറും അതിൽ വാഷറിൽ ഫ്ലൂയിഡുകളുണ്ട്, മെത്തനോളൊക്കെ ആഡ് ചെയ്തിട്ടുള്ള രീതിയിലുള്ള ഫ്ലൂയിഡുകൾ ചേർത്തിട്ടുള്ള ഇത് വാഷർ ടാങ്ക് എല്ലായ്പ്പോഴും നിറച്ച് വെച്ചിട്ടുണ്ടായിരിക്കണം. അത് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഉപയോഗിക്കാം. മൂന്നാമത്തത് കാര്യം എന്നെങ്കിൽ വൈപ്പർ. വൈപ്പർ എല്ലാ വർഷവും നമ്മൾ മാറി, പ്രത്യേകിച്ച് മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ മാറി ക്ലീനാക്കി നമ്മൾ വെക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് വന്ന കാര്യങ്ങൾ. അതുകൂടാണ്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്നെങ്കിൽ ടയറിൻ്റെ ക്വാളിറ്റിയാണ്. ടയറിൻ്റെ കാര്യം മഴക്കാലത്തിന് മുമ്പായിട്ട് തന്നെ നല്ല ടയർ, അതായത് ത്രെഡ് തേഞ്ഞ് തീരാതെ, അതിൻ്റെ വെയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, ത്രെഡ് വെയർ ഇൻഡിക്കേറ്റേഴ്സ് ഉണ്ട്, അത് നോക്കിയിട്ട് തേയ്മാനുള്ള ടയറാണെങ്കിൽ മാറ്റി പുതിയ ടയർ നമ്മൾ ഇടേണ്ടതാണ്. കാരണം മഴയത്ത് സാധാരണ ഉള്ളതിനേക്കാളും സ്കിഡായി പോകാനുള്ള സാധ്യത കൂടുതലുണ്ട്, ഹൈഡ്രോപ്ലെയിനിങ് നടക്കാനുള്ള സാധ്യത കൂടുതലുണ്ട്. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ഇതിൻ്റെ ടയറിൻ്റെ ക്വാളിറ്റി. പിന്നെ ബാക്കിലുള്ള കാര്യങ്ങൾക്കാണ് എങ്കിൽ നമ്മുടെ എന്താണ്, ബ്രേക്ക് ലൈറ്റുകൾ എല്ലാം കത്തിയിരിക്കണം. ബാക്കിൽ വേണ്ട ഇൻഡിക്കേറ്ററുകൾ, പാർക്ക് ലൈറ്റ്, റിവേഴ്സ് ലൈറ്റുകൾ ഇതൊക്കെ വർക്ക് ചെയ്യേണ്ടെന്നുള്ളത് ഒന്ന് നിർബന്ധമായിട്ടും ക്രോസ് ചെക്ക് ചെയ്യുക. അതുകൂടാണ്ട് ബാക്കിലുള്ള ഡീഫോഗർ, ബാക്കിലുള്ള വൈപ്പറുകൾ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങളും ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ ഇതാണ് മെക്കാനിക്കൽ കാര്യങ്ങൾ, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. പിന്നെ ഉള്ള പ്രശ്നങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ വണ്ടി ഓടിക്കുമ്പോൾ വരുന്ന കാര്യങ്ങൾ, ഡ്രൈവർക്ക് വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ വിസിബിലിറ്റിയുടെ പ്രശ്നം, വിൻഡ്ഷീൽഡ് ഗ്ലാസ്സിൽ പലപ്പോഴും ഒരു പാട പോലെയുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ വിൻഡ്ഷീൽഡ് ഗ്ലാസ് നമ്മൾ മഴക്കാലത്തിന് എന്താണ് ക്ലീൻ ചെയ്താലും അവിടെ ഒരു ഓയിലിൻ്റെ പാട് പോലെ കാണും. അപ്പോൾ അതിന് ക്ലീൻ ചെയ്യാനുള്ള പല പല മെത്തേഡുകളുണ്ട്. അത് നല്ല രീതിയിൽ സോപ്പിട്ടിട്ടോ ബാക്കിയുള്ള രീതിയിൽ ക്ലീൻ ചെയ്യാറ്. ചിലവരത് എന്താണ് പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് വെച്ച് തുടച്ചിട്ടുണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് കൊണ്ടുനടക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും നമ്മൾ ആ ഒരു ഓയിലിൻ്റെ പാടേ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് നല്ല രീതിയിൽ ക്ലീൻ ചെയ്തിട്ട് വേണം വിൻഡ്ഷീൽഡ് ഗ്ലാസ് കീപ്പ് ചെയ്യാൻ. അതുകൂടാണ്ട് വണ്ടി ഓടിക്കുന്ന സമയത്ത് രണ്ട് മൂന്ന് കാര്യങ്ങൾ, പ്രത്യേകിച്ച് HVAC ഹീറ്റർ വെന്റിലേഷൻ എയർ കണ്ടീഷനിങ് ആയിട്ടുള്ള അതിൻ്റെ പല പല നോബുകൾ, സ്വിച്ചുകൾ, ഡീഫോഗർ പൊസിഷനുകൾ, ഈ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. കാരണം നമ്മുടെ വണ്ടിയുടെ അകത്ത് ടെമ്പറേച്ചർ കൂടുതലാണെങ്കിലോ അല്ലെങ്കിൽ പുറത്ത് ഉള്ള തണുപ്പ് കൂടുതലും, ഈ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. അതിൽ ഉള്ളിൽ കൂടുതൽ നമ്മൾ കൂടുതൽ ആളുകൾ എന്ന് ശ്വസിക്കുന്ന സിറ്റുവേഷൻ വരുമ്പോൾ അവിടെ ഉള്ളിൽ എന്താണ് അതിന് മിസ്റ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പുറത്ത് മിസ്റ്റ് പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണമെങ്കിൽ ഹീറ്റർ സ്വിച്ചുകൾ, അത് റീസർക്കുലേഷൻ മോഡും ഉണ്ട്, അതുകൂടാണ്ട് പുറത്തുനിന്നുള്ള എക്സ്റ്റേണൽ ഫ്രഷ് എയർ എടുക്കുന്ന രീതിയിലുള്ള പൊസിഷനുകളും ഉണ്ട്. അപ്പോൾ ഇത് നല്ല രീതിയിൽ ഉപയോഗിച്ചിട്ട്, അതുകൂടാണ്ട് ഡീഫോഗർ പൊസിഷനിലോട്ടുള്ള ഇത് ഹീറ്റർ പൊസിഷനിലോട്ട് ഇടാൻ വേണ്ടിയിട്ട്, ഇങ്ങനെ വൈപ്പറിൻ്റെ യൂസേജ്, ഇങ്ങനെ പല രീതിയിലുള്ള സ്വിച്ചിൻ്റെ മാറി മാറി ഉപയോഗിച്ചിട്ട് അത് നമ്മൾ പുറത്തുനിന്ന് മിസ്റ്റ് പിടിക്കണമെങ്കിൽ വൈപ്പർ നമുക്ക് ഉപയോഗിക്കാം, ഉള്ളിൽ നിന്നാണെന്നുണ്ടെങ്കിൽ ഡീഫോഗർ ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഹീറ്റർ ആയിട്ടും മാറ്റാം,
നമ്മുടെ ടെമ്പറേച്ചർ അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് കൂടാണ്ട് എ സിയുമായിട്ട് നമുക്ക് മാറ്റാം. അപ്പോൾ ഈ സൗകര്യങ്ങളൊക്കെ നമ്മുടെ വണ്ടിയിൽ ഇതുണ്ട്. അതിൻ്റെയൊക്കെ നല്ല രീതിയിൽ നമ്മൾ വണ്ടി ഓടിച്ച് പഠിക്കുമ്പോൾ ഈ കാര്യങ്ങളും കൂടി നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ ബാക്കിൽ ഡിഫോഗറുള്ള മോഡലുകളുണ്ട്, ബാക്കിൽ വൈപ്പറുള്ള മോഡലുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ നല്ല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം. അതുകൂടാണ്ട് നമ്മുടെ സൈഡ് ഗ്ലാസ് നമ്മുടെ അതിൽ കൂടിയാണ് നമ്മൾ മിററിലോട്ട് നോക്കുന്നത്. അപ്പോൾ അവിടെ വെള്ളം പറ്റിക്കിടക്കുന്നുണ്ട് എങ്കിൽ നമുക്ക് മിററിലുള്ള കാഴ്ച ക്ലിയർ ആണില്ല എങ്കിൽ നമ്മുടെ വിൻഡോ ഒന്ന് ചെറുതായിട്ട് താത്തി രണ്ടാമത് പൊക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വെതർ സ്ട്രിപ്പിൽ മുട്ടി വിൻഡ്ഷീൽഡ് ഗ്ലാസിൻ്റെ ഭാഗങ്ങൾ മുട്ടി ആ ഭാഗം മിക്കവാറും നമുക്ക് ക്ലീനായിട്ട് കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് വണ്ടി ഓടിക്കുമ്പോൾ വന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നത്. ഇനി ഡ്രൈവറുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് റോട്ടിൽ വണ്ടി ഓടിക്കുമ്പോൾ സാധാരണയുള്ളതിനെക്കാട്ടും നമുക്ക് കാഴ്ച വളരെ കുറവായിരിക്കും. അതുകൂടാണ്ട് സാധാരണ വരുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് മഴയത്ത് കാറ്റ് ഇത് വരുന്നത് പല കാര്യങ്ങളും ഓല അതുപോലെ തേങ്ങ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വീഴാൻ ഒക്കെ സാധ്യതയുണ്ട്. അതുകൂടാണ്ട് ഉള്ള പ്രശ്നങ്ങൾ വിസിബിലിറ്റിയാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. രാത്രി അല്ലെങ്കിൽ മഴയുള്ള സമയത്ത് വിസിബിലിറ്റി വളരെ നമുക്ക് കുറയും. ആ സിറ്റുവേഷനിൽ നമ്മൾ വേഗത തീർച്ചയായിട്ടും അതിനനുസരിച്ച് ഒരു കുറയ്ക്കുക. സാധാരണ നമ്മൾ പോകുന്ന സ്പീഡ് 70 കിലോമീറ്റർ സ്പീഡാണെങ്കിൽ മഴ വരണമെങ്കിൽ നമുക്കത് 60 കിലോമീറ്റർ 50 കിലോമീറ്റർ ഒക്കെ ആയിട്ട് നമ്മൾ ആ യുക്തമായിട്ടുള്ള സ്പീഡിലോട്ട് നമ്മൾ കുറയ്ക്കുക. സാധാരണ നമ്മൾ ഹൈവേയിലാണ് ഇപ്പോൾ ഉണ്ടാകുന്ന ഒരു പ്രശ്നം. 4 ട്രാക്ക് 6 ട്രാക്ക് ഹൈവേയിൽ പോകുമ്പോൾ ബാക്കിൽ എതിര് മുമ്പിൽ പോകുന്ന വണ്ടിയുടെ തൊട്ട് പുറകിലായിട്ട് പോകുമ്പോൾ താഴെ ടയറിൻ്റെ കറക്കത്തിൽ മിസ്റ്റ് പോലെ ഇത് വെള്ളം സ്പ്രേ ചെയ്യുകയും അത് നമ്മുടെ വിൻഡ്ഷീൽഡ് ഗ്ലാസുകളിൽ വരികയും കാഴ്ച മറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സേഫ് ഡിസ്റ്റൻസ് ഫ്രണ്ടിൽ പോകുന്ന വാഹനത്തിൻ്റെ സേഫ് ഡിസ്റ്റൻസ് നമ്മൾ കീപ്പ് ചെയ്യേണ്ടതാണ്. അതുകൂടാണ്ട് അപ്പോൾ സാധാരണ നമ്മൾ 3-2 സെക്കൻഡ് അല്ലെങ്കിൽ 3 സെക്കൻഡ് റൂൾ എന്നാണ് പറയുന്നത്. ഫ്രണ്ടിൽ പോകുന്ന വാഹനമായിട്ട് നമ്മളൊരു 3 സെക്കൻഡ് ഗ്യാപ്പ് ഇട്ടിട്ട് പോകണം എന്നാണ് സാധാരണഗതിയിൽ പറയുന്നത്. മഴയാണ് കാഴ്ച വിസിബിലിറ്റി കുറവാണെങ്കിൽ അത് 4-5 ആക്കി കൂട്ടിയാലും ഒരു തെറ്റുമില്ല. ആ രീതിയിൽ തന്നെയാണ് പോകേണ്ടത്. പിന്നെ ഉള്ള പ്രശ്നങ്ങളെന്നുണ്ടെങ്കിൽ ഹൈവേയിൽ നമ്മൾ നല്ല സ്പീഡിൽ പോകുമ്പോൾ പ്രത്യേകിച്ച് ചില വളവ് ഭാഗങ്ങളിൽ വെള്ളം പെട്ടെന്നുള്ള മഴയുള്ള സമയത്ത് വെള്ളം അക്യുമുലേറ്റ് ചെയ്ത് ഒരു ലെവലിൽ ഒരു ചിലപ്പോൾ 1 സെൻറ്റിമീറ്ററോ 2 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ ലെവലിൽ വെള്ളം കെട്ടിക്കിടക്കുന്നത് കാണാറുണ്ട്. അവിടെ നമ്മുടെ സ്പീഡ് ഇപ്പോൾ 6 ട്രാക്ക് റോഡിൽ നിന്ന് 100 അല്ലെങ്കിൽ 90 കിലോമീറ്റർ സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിലും പ്രശ്നമില്ലാത്ത സിറ്റുവേഷനുകളുണ്ട്. നിയമപരമായിട്ട് അനുവദിച്ചിട്ടുള്ള 90 കിലോമീറ്റർ സ്പീഡിൽ പോകുന്ന സ്ഥലങ്ങളുണ്ട്. പക്ഷെ അവിടെ ഈ നമ്മുടെ കാറ് പ്രത്യേകിച്ച് ചെറിയ കാറുകൾ ഈ വെള്ളം കെട്ടിക്കിടക്കുന്ന ഭാഗത്തേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോപ്ലെയിനിങ്ങിനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് ഹൈവേ ആണെങ്കിൽ തന്നെയും അവിടെ വളവുകളുള്ള ഭാഗങ്ങളിൽ നല്ല മഴയുള്ള ഭാഗങ്ങളിൽ നമ്മുടെ ആവറേജ് വേഗത കുറച്ചിട്ട് അതൊരു 60 കിലോമീറ്ററൊക്കെ താത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹൈഡ്രോപ്ലെയിനിങ്ങിനുള്ള സാധ്യത വളരെ കുറയും. അതുകൊണ്ട് ടയർ മോശമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വളരെ പിന്നെ ശ്രദ്ധിക്കേണ്ടതാണ്, അവരുടെ വേഗത അതിനനുസരിച്ച് കുറയേണ്ടതാണ്. അപ്പോൾ ഇതാണ് ബേസിക്കലി മഴയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ടത് വിസിബിലിറ്റിയാണ്. വിസിബിലിറ്റി അനുസരിച്ച് സ്പീഡും നമ്മൾ റെഡ്യൂസ് ചെയ്യുക. പിന്നെ ഉള്ള കാര്യങ്ങൾ മഴയത്ത് വെള്ളത്തിൽ കൂടി കുടിപ്പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്കിങ്ങിൻ്റെ എഫിഷ്യൻസിനെ ബാധിക്കുന്നതാണ്. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് വെള്ളത്തിൽ ഫുൾ വെള്ളത്തിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്രേക്ക് ചവിട്ടിയിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ ടെമ്പററി ആയിട്ട് നമുക്ക് വണ്ടി നിൽക്കാതെ ഒരു പൊസിഷനിൽ വരാം. ആ കാര്യങ്ങളിൽ നമ്മൾ വളരെ ജാഗരൂകരായിരിക്കണം. പിന്നെ ഉള്ള സമയത്തെങ്കിലും വെള്ളം കെട്ടിക്കിടക്കുന്നത് എത്രത്തോളം ഡീപ്പാണെന്ന് നമുക്കറിയാൻ പാടില്ലാത്ത പൊസിഷൻ വരാം. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ വണ്ടി ഓടിക്കാതിരിക്കുക. ആ ഭാഗത്തെ കൂടി എത്രത്തോളം ഡീപ്പുണ്ട്, ചിലപ്പോൾ നമ്മുടെ വാഹനത്തിൻ്റെ ടയറിൻ്റെ പകുതി ഭാഗത്തോളം അല്ലെങ്കിൽ അതിനെക്കാട്ടും ജസ്റ്റ് മുകളിലോട്ട് വരുന്ന ഹൈറ്റിലോട്ടുള്ള വെള്ളത്തിൻ്റെ ലെവലിൽ നമ്മൾ വണ്ടി ഓടിച്ചു പോകാനാണെങ്കിൽ വണ്ടി ഫ്ലോട്ടായി പോകാനും ഒഴുകിപ്പോകാനൊക്കെ സാധ്യതയുണ്ട്. അതുകൂടാണ്ട് എഞ്ചിൻ്റെ അകത്തോട്ട് എയർ ഫിൽറ്റർ വഴി എഞ്ചിൻ്റെ ഉള്ളിലോട്ട് വെള്ളം വലിച്ചെടുക്കുകയാണെങ്കിൽ അത് വാട്ടർ ലോക്കിംഗ് അല്ലെങ്കിൽ വാട്ടർ ഹാമറിംഗ് പൊസിഷൻ വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ എൻജിൻ ഡാമേജ് ആകുകയും ബ്ലോക്ക് എൻജിൻ ബ്ലോക്ക് വരെ പൊട്ടി കണക്ടിംഗ് റോഡും പിസ്റ്റണൊക്കെ പുറത്തോട്ട് വരാൻ സാധ്യതയുള്ളതും വളരെ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരാറുണ്ട്. വളരെ പണച്ചെലവ് വരുന്ന റിപ്പയർ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വെള്ളത്തിൻ്റെ ഡെപ്ത് എത്ര ഡെപ്ത് ഉണ്ടെന്ന് നോക്കി ഷാലോ ആയിട്ട് വളരെ ഷാലോ ഉള്ള കണ്ടീഷനിലൊക്കെ പോകാം. എന്നാലും ഡീപ്പായിട്ടുള്ള വെള്ളത്തിൽ കൂടി വാഹനം ഓടിക്കാണ്ടിരിക്കാൻ വളരെ ശ്രദ്ധിക്കുക. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് മഴക്കാലത്ത് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ.